രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച കേസിൽ 6 SFI പ്രവർത്തകർ കൂടി കസ്റ്റഡിയിലായിരിക്കുന്നു. കൽപ്പറ്റ പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 25 ആയിരിക്കുന്നു. ഷാമിൽ വിവരങ്ങൾ. ശാലിനി, 6 SFI പ്രവർത്തകരെ കൂടിയാണ് കൽപ്പറ്റ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതുവരെ പിടിയിലായവരുടെ എണ്ണം 25 ആവുകയാണ്. 19 SFI പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ മർദ്ദിച്ചതിനും കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. 19 SFI പ്രവർത്തകരെ ഇപ്പോൾ കൽപ്പറ്റ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉടൻ ഹാജരാക്കും. ഇവരെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. SFI ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. SFI ജില്ലാ കമ്മിറ്റി പ്രതിരോധത്തിലാകുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. CPM നേതൃത്വവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ SFI നേതൃത്വത്തെ ജില്ലാ കമ്മിറ്റിയെ പൂർണ്ണമായി തള്ളുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംഘടനാ തലത്തിലും SFI പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ SFI വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ADGP മനോജ് കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ മാനന്തവാടി DYSP അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. കമ്പളക്കാട് CA ഉൾപ്പെടെയുള്ള ഉന്നതതല സംഘം ഈ അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയിക്കുന്നത്. കോൺഗ്രസ് ഈ സംഭവത്തിൽ ആവശ്യപ്പെടുന്നത് 100 കണക്കിന് SFI പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇതിലെ എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. 11 മണിക്ക് അല്പസമയത്തിനകം തന്നെ UDFന്റെ യോഗം ചേരും. 3 മണിക്ക് UDFന്റെ നേതൃത്വത്തിൽ മഹാറാലി കൽപ്പറ്റ നഗരത്തിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ, പ്രവർത്തകർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ്, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ ഉന്നത നേതാക്കളൊക്കെ ഈ റാലിയിൽ പങ്കെടുക്കും. ഈ റാലിയിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും CPMന്റെയും ഓഫീസുകൾക്ക് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഒട്ടനവധി പോലീസ് പുറത്തുനിന്ന്, ജില്ലയിൽ നിന്ന് പോലും ഒട്ടനവധി പോലീസ് ഉദ്യോഗസ്ഥരെ വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ശാലിനി, ശരി ഷാമിലം.